ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ ക്ലാസ് എസ് എസ് എൽ സി ഹിന്ദി എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ്സാണ്. ക്ലാസ്സിൽ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററായ സബ്സേ ബേഡേ ഷോമാൻ എന്ന ലെസണുമായി ബന്ധപ്പെട്ട് രണ്ട് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ എക്സാമിനും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സമാചർ, രബഡ്, ന്യൂസ്, എല്ലാ ക്വസ്റ്റ്യനിലും ഉള്ളതാണ്. ആ ഒരു രബഡ് എങ്ങനെ എഴുതാം, സമാചാർ എങ്ങനെ എഴുതാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. സബ്സേ ബേഡേ ഷോമാൻ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അതിലൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു റിപ്പോർട്ട് എഴുതാൻ, രബഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് അത് തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് രബഡ് എഴുതാൻ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് നല്ലതുപോലെ ചെയ്യാൻ സാധിക്കും. ഇവിടെ രബഡ് എഴുതാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അത് രബഡ് എഴുതാൻ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ആകർഷകമായ ഹെഡിങ്, ശീർഷകം, തലക്കെട്ട്, അതുപോലെ സ്ഥലപ്പേര്, സ്ഥലപ്പേരും കൃത്യമായിട്ടും കൊടുത്തിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രബഡ്, ക്യാ, കോൻ, കൈസേ, കബ്, കഹാം, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു റിപ്പോർട്ട് എഴുതി കഴിഞ്ഞ് ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമ്മൾ ഈ നാല് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കിട്ടുന്ന രീതിയിലാണ് ആ റിപ്പോർട്ട് എഴുതിയതെങ്കിൽ അതാണ് നീറ്റായിട്ടുള്ള, കറക്റ്റായിട്ടുള്ള സമാചാരം എന്ന് പറയുന്നത്. ഇവിടെ രബഡിക്കാ, രബഡ് എന്തിനെക്കുറിച്ചാണെന്ന് ഒരു ബോധം ആ റിപ്പോർട്ടിൽ, നമ്മൾ എഴുതുന്ന റിപ്പോർട്ടിൽ കാണണം. അതുപോലെ കോൻ ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ്, കൈസേ എങ്ങനെയാണ് ആ സംഭവം നടക്കുന്നത്, കബ് എപ്പോഴാണ് നടക്കുന്നത്, കഹാം എവിടെയാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ കിട്ടുന്ന രൂപയുടെ റിപ്പോർട്ട് കറക്റ്റായിട്ട് എഴുതിയെന്ന് നമുക്ക് പറയാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു വാക്യ പിരമിഡ് എഴുതാനാണ്. വാക്യ പിരമിഡ് എഴുതുന്നത് വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. ഫസ്റ്റ് സെൻറ്റൻസും ലാസ്റ്റ് സെൻറ്റൻസും ക്വസ്റ്റ്യനിൽ കാണും. ആ ലാസ്റ്റ് സെൻറ്റൻസിൽ നിന്നും ഫസ്റ്റ് സെൻറ്റൻസിനോട് ചേർത്ത് ഒരു വേർഡ് സെക്കൻഡ് സെൻറ്റൻസിൽ എഴുതുക. ലാസ്റ്റ് വേർഡ് സെൻറ്റൻസിൽ നിന്നും ഒരു വേർഡുകൂടെ എടുത്ത് തേർഡ് ലൈനും കംപ്ലീറ്റ് ആക്കുക. ഓരോ ലൈനിലും ഓരോ പുതുമയുള്ള വേർഡുകൾ കാണണം, അർത്ഥവത്തായ ഓരോ പുതുമയുള്ള വേർഡുകൾ കാണണം. അത്രേ വാക്യ പിരമിഡിൽ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ചില വർഷങ്ങളിലെ ക്വസ്റ്റ്യനുകളിൽ കാണുന്നത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കും, വേർഡുകൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കും, അതെടുത്ത് സെൻറ്റൻസുകൾ വാക്യ പിരമിഡ് കംപ്ലീറ്റ് ആക്കുക. ഫസ്റ്റ് സെൻറ്റൻസിൽ എഴുതുന്ന ആ സെൻറ്റൻസിനോട് കൂടി ഒരു വേർഡുകൂടെ സെക്കൻഡ് സെൻറ്റൻസിലും, അതിനോടുകൂടി ഒരു വേർഡ് തേർഡ് ലൈനിലും, അത് വേറൊരു വേർഡ് പുതിയതായിട്ട് ഫോർത്ത് ലൈനിലും വേണം. അങ്ങനെ ഓരോ ലൈനിലും ഓരോ വേർഡ് പുതിയത് ചേർത്ത് അർത്ഥവത്തായ രീതിയിൽ എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രയാങ്കിൾ ഷേപ്പ് വരച്ചതിന് ശേഷം ബാക്കി പിരമിഡ് എഴുതി പൂർത്തിയാക്കുക. ഉടൻ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. പ്രശ്ന സാത്ത്, ക്വസ്റ്റ്യൻ നമ്പർ 7. ദുനിയാ കെ സബ്സെ ബഡേ ഷോമാൻ കാ എഹ് പഹലാ ഷോധാ ഈസ് ഘടനാ പർ ഏക് രബഡ് തയ്യാർ കരയും. ദുനിയാ കെ സബ്സെ ബഡേ ഷോമാൻ കാ, ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ്റെ, എഹ് പഹലാ ഷോധാ, ഇത് ആദ്യത്തെ ഷോ ആയിരുന്നു. ഈസ് ഘടനാ പർ, ഈ സംഭവത്തിൽ ഏക് രബഡ് തയ്യാർ കരയും, ഒരു റിപ്പോർട്ട്, ഒരു സമാചാർ തയ്യാറാക്കുക, രബഡ് തയ്യാറാക്കുക. അപ്പോഴേ അത് രബഡ് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട രബഡ് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതേ മോഡലിൽ ഒരു രബഡ് എഴുതാൻ സാധിക്കും. ഫസ്റ്റിലെ ടൈറ്റിൽ എഴുതുക, ആകർഷകമായി തോന്നുന്ന ഒരു ടൈറ്റിൽ എഴുതുക, സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ ഒരു ഹെഡിങ് കൊടുക്കുക. പാഞ്ച് സാൽക്ക ബേട്ട ജിസ്നെ അപ്പനി മാം കെ ഗൗരവക്കോ ബജായ, 5 വയസ്സുള്ള മകൻ. പാഞ്ച് സാൽക്ക ബേട്ട 5 വയസ്സുള്ള മകൻ ജിസ്നെ അപ്പനി മാം കെ ഗൗരവക്കോ ബജായ, അവൻ തൻ്റെ അമ്മയുടെ അഭിമാനം കാത്തു. ഇതെല്ലാം ഇംഗ്ലണ്ടിലെ ലണ്ടൻ എന്ന് പറഞ്ഞ പട്ടണത്തിലാണ് സംഭവം നടക്കുന്നത്. കൽ ഏക്ക് സ്റ്റേജ് ഷോമേയും ഏക്ക് അസാധാരണ ഘടന ഹുയി, ഇന്നലെ ഒരു സ്റ്റേജ് ഷോയിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി. ഉസ്കി മാം കെ ഗാനേ കി ആവാസ്, അവൻ്റെ അമ്മയുടെ പാട്ട് പാടുന്നതിനുള്ള സൗണ്ട് അചാനക് ബന്ധുഹോകി, പെട്ടെന്ന് നിലച്ചു. ലോകോന്നി യഹ് സോച്ചുക്കർ ഉപദ്രവിക്കിയാക്കി, ആളുകൾ യഹ് സോച്ചുക്കർ ഇത് ചിന്തിച്ച് ഉപദ്രവിക്കിയാക്കി, ബഹളമുണ്ടാക്കി അല്ലെങ്കിൽ ശല്യമുണ്ടാക്കി. യഹ് മൈക്കി ഗൽത്തി തീ, മൈക്കിൻ്റെ മിസ്റ്റേക്കാണെന്ന് കരുതി ആളുകൾ ബഹളമുണ്ടാക്കി. മാനേജറിനെ ചാർലിക്കോ അപ്പനി മാം കെ ദോസ്തോ കെ സാമ്നെ കോമഡി കർണേ ദേക്കാ ഹേ, മാനേജറിനെ ചാർലിക്കോ, മാനേജർ ചാർലിയെ അപ്പനി മാം കെ ദോസ്തോ കെ സാമ്നെ തൻ്റെ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ കോമഡി കർണേ ദേക്കാ ഹേ, കോമഡി കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇസ്ലിയെ, അതുകൊണ്ട് ചാർലിക്കോ പ്രബന്ധക് മഞ്ച് പർ ലേ ജായകയ, അതുകൊണ്ട് ചാർലിയെ മാനേജർ മഞ്ച് പർ സ്റ്റേജിലേക്ക് ലേ ജായകയ കയറ്റിവിട്ടു. മാം ഡർഗയി, അമ്മയ്ക്ക് പേടി തോന്നി. ലേക്കിൻ ചോട്ടാ ലൽക്ക ജോ അപ്പനി ജീവൻ പരിസ്ഥിതിയോങ്കോ ജാൻതാതാ, ലേക്കിൻ എന്നാൽ ചോട്ടാ ലൽക്ക ആ ചെറിയ കുട്ടി ജോ അപ്പനി ജീവൻ പരിസ്ഥിതിയോങ്കോ ജാൻതാതാ, അവന് തൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നു. വഹ് ഇൻ
वहु उन गानों अवर कॉमेडी को करने लगा जिन्ने वह जानता था वहु उन गानों अवन आ पाटगलम अवर कॉमेडी को कॉमेडीगलम करने लगा चेयन तुड़ंगे जिन्ने वह जानता था अवन अरियावन्ना पाटगलम कॉमेडीगलम अवन चेयन तुड़ंगे उसने उस दृश्य में कॉमेडी की अवन आ दृश्य तलं कॉमेडी चेयदो जिसमें एदलानो ഏതിലാണ് ഉസ്കി മാം ബിനാ ഗായേ ഹി നീചെ ചലി ജാത്തി ഹേ അവൻ്റെ അമ്മ ഉസ്കി മാം അവൻ്റെ അമ്മ ബിനാ ഗായേ ഹി പാടാതെ നീചെ ചലി ജാത്തി ഹേ താഴേക്ക് ഇറങ്ങിപ്പോകുന്നതും അവൻ ആ സംഭവവും കോമഡി രൂപത്തിൽ ചെയ്തു ലോഗോങ്കി ഫീഡിനെ ഹസ്തേ ഹുയ മഞ്ച് പർ പൈസെ ഫേങ്കേ ഇത് കണ്ട് ലോഗോങ്കി ഫീഡ് ആ ജനക്കൂട്ടം ഹസ്തേ ഹുയെ ചിരിച്ചുകൊണ്ട് മഞ്ച് പർ പൈസെ ഫേങ്കേ സ്റ്റേജിലേക്ക് പൈസകൾ എറിയാൻ തുടങ്ങി जब शो के बाद माम अपने बेटों को ले गई तो जब शो के बाद एपड़ाण षोक शेषं माम अपने बेटे को अम्म तंडे मगने ले गई तो कुंडुपोयद तो अप्पोल लोगोने ताली बजाई आलुकल कैयडिक्कुकयुम अवर माम के चोटे बच्चेकी तारीफ की अम्मयुडे आ चेरिय मगने पुगर्तुकयुम चेय्तु एह ऐ सी ही हे इत सत्यमायिरुन्नु दुनिया के सबसे बड़े शोमान का एह पहला शो था ई लोकतिले एट्टवुम वलिय शोमान्टे आदित्ते शो आयिरुन्नु अडुत्तत् प्रश्न आठ क्वेश्चन नंबर एट बाकी पिरमिड की पूर्ति करें ഒരു വാക്യ പിരമിഡ് കംപ്ലീറ്റ് ആക്കാനാണ് ഫസ്റ്റ് ലൈനും ഫോർത്ത് ലൈനും കൊടുത്തിട്ടുണ്ട് സെക്കൻഡും തേർഡ് ലൈനും നിങ്ങൾ ഞാൻ പറഞ്ഞ നിയമം അനുസരിച്ച് എഴുതുക ഫസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു നോക്കാം വാക്യ പിരമിഡിക്ക് പൂർത്തി കരയും താലിയാം ബജായി ഫസ്റ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഫോർത്ത് ലൈൻ ദർശകോനെ ദേർത്തക്ക് കടേ ഹോക്കർ താലിയാം ബജായി ഇതാണ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നത് എങ്ങനെയാണ് താലിയാം ബജായി സെക്കൻഡ് ലൈൻ വരുമ്പോൾ ദർശകോനെ താലിയാം ബജായി അടുത്തത് വരുമ്പം ദർശകോനെ ദേർത്തക്ക് താലിയാം ബജായി ഫോർത്ത് ലൈൻ വരുമ്പോൾ ദർശകോനെ ദേർത്തക്ക് ഖടേ ഹോക്കർ താലിയ ഫസ്റ്റ് ലൈൻ താലിയാം ബജായി കൈയടിച്ചു സെക്കൻഡ് ലൈൻ ദർശകോനെ താലിയാം ബജായി സെക്കൻഡ് ലൈൻ നമ്മൾ ചേർത്ത വേർഡ് ദർശകവും കാണികൾ കാണികൾ കൈയടിച്ചു മൂന്നാമത്തെ ലൈൻ ദർശകോനെ ദേർത്തക്ക് താലിയാം ബജായി കാണികൾ ദേർത്തക്ക് വളരെ നേരം ആ ദേർത്തക്കാണ് മൂന്നാമത്തെ സെൻറ്റൻസ് നമ്മൾ അധികം ചേർത്തത് ദർശകോനെ ദേർത്തക്ക് താലിയാം ബജായി കാണികൾ വളരെ നേരം കൈയടിച്ചു ഫോർത്ത് ലൈനിൽ സ്പെഷ്യലായിട്ടുള്ള വേർഡ് ദർശകോനെ ദേർത്തക്ക് ഖടേ ഹോക്കർ താലിയ ബജായി ആളുകൾ വളരെ നേരം ഖടേ ഹോക്കർ എഴുന്നേറ്റ് നിന്ന് താലിയം ബജായി കൈയടിച്ചു അപ്പോൾ ഖടേ ഹോക്കർ എന്നാണ് നാലാമത്തെ സെൻറ്റൻസിലെ സ്പെഷ്യലായിട്ട് വന്ന വേർഡ് ഇങ്ങനെ ഓരോ ലൈനിലും പുതുമയുള്ള വേർഡുകൾ ചേർത്ത് വാക്യം മറുപടി കംപ്ലീറ്റ് ആക്കുക ബജായി ഇത്രയും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രയാങ്കിൾ ഷേപ്പ് വരച്ചതിന് ശേഷം നീറ്റായിട്ട് എഴുതുക